കൂട്ടുകാർക്കും ലെക്ചറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ നാലാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 1, 2, 3 അധ്യായങ്ങളുടെ ഫോക്കസ് ഏരിയ ഭാഗങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് കണക്കത്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഓരോ ക്ലാസ്സുകളും. അതേപോലെ തന്നെ എക്സാമിന് പോകുന്ന സമയത്ത് പോയിന്റ്സുകൾ മാത്രമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതിയാവുന്നതാണ്. അപ്പൊ നമുക്കെന്താണ് നാലാമത്തെ അധ്യായം നമുക്ക് നോക്കിയാലോ. അപ്പൊ നാലാമത്തെ അധ്യായം 3 പാർട്ടുകളായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ പാർട്ടുകളും എന്താണ് വേഗത്തിൽ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കെന്താണ് ആദ്യത്തെ 1 പാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന 3 അധ്യായത്തിന്റെ തുടർച്ചയായുള്ള ക്ലാസ് തന്നെയാണ്. അപ്പോൾ ഓരോ ക്ലാസ്സുകളും അങ്ങനെയാണ് വരുന്നത്. 1, 2, 3 അധ്യായങ്ങളിലൊക്കെ പ്രവാചകന്റെ ആ ഒരു ചരിത്രവും അതേപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിലെ തുടർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഓരോ അധ്യായങ്ങളും എന്താണ് മറ്റു പാഠങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്കെന്താണ് 4 അധ്യായത്തിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് പ്രവാചക കാലഘട്ടം മദീനയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് പ്രവാചക കാലഘട്ടം മക്കയെ കുറിച്ചായിരുന്നു. ആ മക്കക്ക് ശേഷം എന്താണ് പ്രവാചകനും അതേപോലെ തന്നെ കൂട്ടുകാരനുമായിരിക്കുന്ന അബൂബക്കറും കൂടി യസ്രിബിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ യസ്രിബിലേക്ക് വരുന്ന ആ ഒരു സന്ദർഭങ്ങളെ കാര്യങ്ങൾ അതേപോലെ തന്നെ സ്വീകരണങ്ങളെ കാര്യങ്ങൾ ഒക്കെയാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ക്ലാസ് എടുത്തത് കൊണ്ട് ശബ്ദം പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നാണ് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കെന്താണ് വെറും പോയിന്റ്സുകൾ മാത്രമായിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ദീർഘമായ യാത്രക്ക് ശേഷം പ്രവാചകനും അതേപോലെ തന്നെ കൂട്ടുകാരനുമായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹുവിനും AD 622 സെപ്റ്റംബർ 23 യസ്രിബിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ യസ്രിബിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ഇസ്ലാമിന്റെ ശക്തി എന്താണ് എല്ലായിടത്തേക്കും എത്തിച്ചേരുകയും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ യസ്രിബിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രവാചകനെയും അതേപോലെ തന്നെ കൂട്ടുകാരനായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ ജനങ്ങൾ എന്താണ് നല്ല രീതിയിലാണ് എന്താക്കിയിരിക്കുന്നത് യസ്രിബിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. അങ്ങനെ യസ്രിബിന്റെ പ്രവേശന നഗരമായ കൂബയിൽ പ്രവാചകൻ 4 താമസിച്ചു. അങ്ങനെ അവിടെയാണ് എന്താക്കുന്നത് പ്രവാചകൻ ആദ്യമായിട്ട് മസ്ജിദ് അൽ കൂബ എന്നറിയപ്പെടുന്ന പള്ളി എന്താക്കിയിരിക്കുന്നത് നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ എന്നാണ് താമസിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് മസ്ജിദ് അൽ കൂബ എന്നറിയപ്പെടുന്ന പള്ളി എന്താക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു യാത്രയാണ് അഥവാ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പാലായനത്തെയാണ് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ എന്തായി പ്രവാചകൻ നജ്ജാർ ഗോത്രത്തിലെ 2 അനാഥ മക്കളായിരിക്കുന്ന സഹേലിന്റെയും സുഹേലിന്റെയും കീഴിലുള്ള സ്ഥലം പ്രവാചകൻ വാങ്ങുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് മസ്ജിദ് അൽ കൂബയാണ് പ്രവാചകൻ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷമായിട്ട് എന്താണ് അനാഥ മക്കളായിരിക്കുന്ന സഹേലിന്റെയും സുഹേലിന്റെയും കീഴുള്ള സ്ഥലം എന്നാണ് പ്രവാചകൻ വാങ്ങുകയും ആ ഒരു സ്ഥലത്ത് നിന്നാണ് പുതിയ മറ്റൊരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു എന്ന്. അങ്ങനെ പള്ളിയുടെ പണി പൂർത്തിയാകുന്നതുവരെ പ്രവാചകൻ താമസിച്ചിരിക്കുന്നത് അബു അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിലാണ് പ്രവാചകൻ താമസിച്ചിരിക്കുന്നത്. അങ്ങനെ ഈന്തപ്പനയുടെ തടിയും അതേപോലെ തന്നെ ഇലകളും ഒക്കെയായിട്ട് പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചു. 3 ഭാഗങ്ങളുള്ള പള്ളിയായിരുന്നു പ്രധാനമായിട്ടും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഭാഗത്തായിട്ട് എന്താണ് പ്രവാചകനും അതുതന്നെ കുടുംബത്തിനും താമസിക്കാനുള്ള വീടായിരുന്നു. മറ്റൊരു ഭാഗത്തായിട്ട് എന്താണ് പാവപ്പെട്ടവർക്ക് താമസിക്കാനുള്ള വീടായിരുന്നു. മറ്റൊരു ഭാഗത്താണ് എന്താക്കുന്നത് നിസ്കരിക്കാനുള്ള അതേപോലെ തന്നെ എന്താണ് ആരാധിക്കാനുമുള്ള പള്ളിയായിട്ടും എന്താക്കിയിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടായിരുന്നു പ്രവാചകൻ ആ ഒരു പള്ളി എന്താക്കിയിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന്. അതേപോലെ തന്നെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പള്ളിയെ പറയപ്പെടുന്ന പേരാണ് മസ്ജിദ് നബവി എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അനാഥ മക്കളായിരിക്കുന്ന സഹേലിന്റെയും സുഹേലിന്റെയും കീഴുള്ള സ്ഥലം വാങ്ങിയിട്ടാണ് എന്താക്കുന്നത് മസ്ജിദ് നബവി നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മസ്ജിദ് നബി എന്താണ് 3 ഭാഗങ്ങളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ്സുകൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥി എന്താണ് ഓർത്തു വെക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രവാചകനോടുള്ള ബഹുമാന സൂചകമായിട്ട് യസ്രിബിലെ ജനങ്ങൾ നഗരത്തിന് എന്താണ് യസ്രിബ് എന്ന പേര് മാറ്റിക്കൊണ്ട് മദീനത്തിൻ നബി അഥവാ എന്താണ് മദീന എന്ന പേര് നൽകുകയും അതേപോലെ തന്നെ ഹിജറയോടൊപ്പം തന്നെ പ്രവാചകൻ എന്താണ് മക്ക കാലഘട്ടം എന്താണ് അവസാനിക്കുകയും അതേപോലെ തന്നെ മദീന കാലഘട്ടം ആരംഭിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ മദീനയിലേക്ക് വരുന്ന സമയത്ത് 2 ഗോത്രങ്ങൾക്കിടയിൽ വലിയ ശത്രുത ഉണ്ടായിരുന്നു. ആ ഒരു ഗോത്രങ്ങളാണ് 1 ഗോത്രമാണ് ഔസാണ്, മറ്റൊരു ഗോത്രമാണ് ഹസ്റജ് ആണ്. പക്ഷെ പ്രവാചകന്റെ വരവോടുകൂടി ഈ ഔസ് ഹസ്റജ് എന്നീ 2 ഗോത്രങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്ന ശത്രുത എന്താണ് നീക്കം ചെയ്യാനും പ്രവാചകനിക്ക് കഴിഞ്ഞു എന്ന്. അതേപോലെ തന്നെ മദീനക്കാരെ അറിയപ്പെട്ടിരിക്കുന്നത് അൻസാരികൾ അഥവാ എന്താണ് സഹായിച്ച ആളുകളാണ് അഥവാ മക്കയിൽ നിന്നാണ് വീടും കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്ഥലവും അതേപോലെ സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വന്ന് മദീനയിലേക്ക് വന്ന സമയത്ത് അവരെ സഹായിച്ചിരിക്കുന്ന ആളുകൾ ആരെന്ന് പറയുന്നത് മദീനക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മദീനക്കാരെ എന്താണ് അൻസാറുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മക്കയിൽ
നിന്നും കുടിയേറിയവരെന്താണ് മുഹാജിറുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. മുഹാജിറുകൾ എന്ന് വെച്ചാണ് പാലായനം ചെയ്ത ആളുകളാണ്. സ്വന്തം വീടും അതേപോലെ തന്നെ നാടും കാര്യങ്ങളും കുടുംബക്കാരെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകനോടൊപ്പം എന്താണ് പാലായനം ചെയ്തിരിക്കുന്ന ആളുകളാണ് ഇരു മക്കയിൽ നിന്നുള്ള ആളുകൾ. അപ്പോൾ മക്കയിൽ നിന്നും ഇങ്ങനെ ആളുകൾ വന്ന സമയത്ത് മദീനയിലുള്ള ആളുകൾ എന്താണ് സഹായിച്ച ആളുകൾ. അപ്പോൾ മദീനയിലുള്ള ആളുകൾക്ക് സ്ഥലമുണ്ടെങ്കിൽ അവരെന്താണ് ഫ്രീ ആയിട്ട് സ്ഥലങ്ങളൊക്കെ ആർക്ക് കൊടുക്കുകയാണ് മക്കാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ സഹായിച്ച ആളുകളാണ് മദീനക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മദീനക്കാർക്ക് അൻസാറുകളെന്നും അതേപോലെ തന്നെ മക്കാർക്ക് മുഹാജിറുകൾ എന്ന പേരും നൽകിയിരിക്കുന്നത് എന്ന്. മക്കയിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് വന്ന മുഹാജിറുകളെ ഒരു പുനരധിവാസം എന്നാണ് ആവശ്യമായിരുന്നു. മുഹാജിറുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അൻസാറുകൾ തമ്മിലുള്ള സഹോദര ബന്ധം സ്ഥാപിക്കുന്നതിനും പ്രവാചകൻ മുൻകൈ എടുക്കുകയും അതേപോലെ തന്നെ അൻസാറുകൾ തങ്ങളുടെ കൈവശമുള്ളതിന്റെ പകുതി മുഹാജിറുകൾക്ക് പങ്കിടാൻ സന്നദ്ധരാകുകയും ചെയ്തു എന്ന്. അപ്പോൾ മുഹാജിറുകൾക്ക് എന്താണ് അപ്പോൾ അൻസാറുകൾക്കുള്ള സമ്പത്തിന്റെ പകുതി എന്താണ് മുഹാജിറുകൾക്ക് വെറുതെയായിട്ട് കൊടുക്കുകയാണ്. രണ്ട് വീടുണ്ടെങ്കിൽ ഒരു വീട് എന്താക്കുകയാണ് മുഹാജിറുകൾക്ക് നൽകുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്നദ്ധത കാര്യങ്ങളൊക്കെ ആര് കാണിച്ചുവോ മദീനയിലുള്ള അൻസാറുകൾ കാണിച്ചു എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രവാചക കാലഘട്ടത്തിന്റെ മദീന കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സാഹോദര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും എന്താണ് മദീനയിൽ എന്താണ് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള മനസ്സിലാക്കേണ്ട കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ മദീനയിലെ ശത്രുഗോത്രങ്ങളെ ഒരുമിപ്പിക്കുകയും അതേപോലെ തന്നെ അവർക്കിടയിൽ എന്താണ് സൗഹൃദ ബന്ധം ഉണ്ടാക്കുകയും സാഹോദര്യത്തിന് ആഹ്വാനം ചെയ്യുകയാണ് പ്രവാചകം ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ പ്രവാചകന്റെ മദീനയിലേക്കുള്ള വരവോടുകൂടി മദീനയെ ദീർഘകാലമായിട്ട് ഉണ്ടായിരുന്ന ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരുന്ന ശത്രുത കാലൊക്കെ ഒഴിവാക്കുകയും അതേപോലെ തന്നെ അവർക്കിടയിലേക്ക് എന്താണ് സൗഹൃദവും അതേപോലെ തന്നെ സാഹോദര്യവുമാണ് ഉണ്ടാക്കുന്നത് അവർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് എന്ന്. അതേപോലെ തന്നെ പ്രവാചകൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞിരിക്കുന്നത് മക്കാരോടും അതേപോലെ തന്നെ മദീനക്കാരോടും ഒക്കെയായിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും സഹോദരന്മാരായി കാണാനും സൗഹൃദത്തിന്റെ മൂല്യവും പ്രവാചകൻ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ മദീനയിലെത്തിയതിനു ശേഷം എന്താണ് ഒരു ചാർട്ടർ അവതരിപ്പിച്ചു. ആ ഒരു ചാർട്ടറിനെ ചിലപ്പോൾ നമുക്ക് എന്താണ് മദീനയുടെ ഭരണഘടന എന്ന പേരിലും വിളിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മദീനയിൽ എത്തിയിരിക്കുന്ന പ്രവാചകൻ അവിടെയുള്ള എല്ലാ ഗോത്രങ്ങളെയും ഒരുമിപ്പിക്കുകയും അതേപോലെ തന്നെ ഒരു ക്ഷേമ രാഷ്ട്രം എന്താണ് നിർമ്മിക്കുകയുമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. അങ്ങനെ പ്രവാചകനായിരുന്നു ആ ഒരു രാഷ്ട്രത്തിന്റെ തലവനായിട്ട് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ മദീനയിലെ എന്താണ് ജൂത ക്രിസ്ത്യാന മതവിഭാഗങ്ങളുമായിട്ട് പ്രവാചകൻ കരാറുകൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ പുതിയ രാഷ്ട്രത്തിൽ എന്താണ് ജനങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് സമത്വം എന്നൊരു ആശയം എന്താണ് പ്രവാചകൻ കൊണ്ടുവരികയും ചെയ്തു. അവൾ വെളുത്തവരെന്നോ കറുത്തവരെന്നോ അതേപോലെ തന്നെ അടിമയെന്നോ ഉടമയെന്നോ അതേപോലെ തന്നെ പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളോ കാരണമോ ഒന്നുമില്ല. എല്ലാവരും എന്താണ് സമന്മാരാണ് എന്നൊരു ചിന്തയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ഗോത്രങ്ങൾക്കിടയിലും അതേപോലെ തന്നെ മക്കാർക്കും മുഹാജിറുകൾക്കും അതേപോലെ തന്നെ മക്കാർക്കും മദീനക്കാർക്കും ഇടയിൽ എന്താക്കിയിരിക്കുന്നത് പ്രവാചകൻ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ രാഷ്ട്രത്തിന്റെ എന്താണ് പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിരുന്നു ഐക്യ സന്ദേശമായിരുന്നു സമത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു സൗഹൃദത്തിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്തായിട്ട് നോക്കാൻ തോന്നുന്നത് മദീന ചാർട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ മദീന ചാർട്ടർ എന്ന് പറയുമ്പോൾ സാഹിഫത്തുൽ മദീന എന്നാണ് മദീന ചാർട്ടറിനൊക്കെ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ മദീന എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാക്കിയപ്പോൾ പ്രവാചകൻ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവകാശങ്ങൾക്കും ചുമതലകൾക്കും വേണ്ടിയിട്ട് ഒരു നിയമസംഹിത ഉണ്ടാക്കി. മദീനയുടെ ഭരണഘടനയായിട്ടാണ് എന്താക്കുന്നത് ഈ ഒരു നിയമസംഹിതയെ കണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു നിയമസംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മുഴുവൻ ഭാഗങ്ങൾ നോക്കുന്നില്ല, മറിച്ച് എന്താണ് കുറച്ച് ഭാഗങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് മദീന ചാർട്ടറിന്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. അഥവാ മദീനയിൽ പ്രവാചകൻ ഉണ്ടാക്കിയിരിക്കുന്ന ഭരണഘടനയുടെ വ്യവസ്ഥകളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് എതിരിവരെ എല്ലാ ജനങ്ങൾക്കും മുഹമ്മദ് നബിയുടെ രേഖയാണ്. അവർ ഒരു രാഷ്ട്രം രൂപീകരിച്ചു. രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു എസിരിബ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് യുദ്ധമുണ്ടാകുന്ന സമയത്ത് യുദ്ധ തടവുകാരോട് നീതിയോടും മനുഷ്യത്തോടും പെരുമാറുക. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഓരോ ഗോത്രത്തിനും അവരുടെ ആചാരങ്ങൾ അനുസരിച്ച് ബ്ലഡ് മണി തീരുമാനിക്കാവുന്നതാണ്. ബ്ലഡ് മണി എന്ന് വെച്ചാൽ ഫിദിയാണ്. അതേപോലെ തന്നെ നാലാമതായിട്ട് ഒരു വ്യക്തി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിശ്വാസികൾ വിമത ഘടകങ്ങളെയും അനീതി അല്ലെങ്കിലാണ് പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ശത്രുതയും അഴിമതിയും എതിർക്കുന്നതാണ്. പാവപ്പെട്ടവർക്ക് സംരക്ഷണം നൽകേണ്ടതാണ്. തങ്ങളെ പിന്തുടരുന്ന ജൂതന്മാരെ സഹായിക്കുകയും
തുല്യതയോടെ പരിഗണിക്കുകയും ചെയ്യേണ്ടതാണ്. അദ്ദേഹം തന്നെ ജൂതന്മാരായതിനാൽ അവരോട് അനീതി കാണിക്കാൻ പാടില്ല. ഞങ്ങളെ പിന്തുടരുന്ന ജൂതന്മാരുടെ ശത്രുക്കളെ സഹായിക്കില്ല. മദീനയിലെ ജനങ്ങളുടെ സമാധാനം തകർക്കാൻ പാടില്ല. യുദ്ധവും സമാധാനം സംബന്ധിച്ച പൗരന്മാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കരുത് എന്നിങ്ങനെയുള്ള 21 വ്യവസ്ഥകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു മദീന ചാർട്ടറിന്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവുന്നതാണ്. 21 വ്യവസ്ഥകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒന്നാമത്തെ പാർട്ടിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട യുദ്ധങ്ങളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ യുദ്ധങ്ങളും അതേപോലെ തന്നെ ഓരോ യുദ്ധങ്ങൾ നടക്കാൻ ഇടയായിരിക്കുന്ന സാഹചര്യങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ പാർട്ടിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ